അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലക്ക് ഞാനിതിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ സമ്മതിക്കുകയായിരുന്നു. ഇന്ന് കാലത്ത് എന്നെ വിളിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ നിറഞ്ഞു നിന്ന് പരിപാടികളൊക്കെ സജീവമായി അദ്ദേഹം നടത്തിക്കൊണ്ടുപോകുന്നു എന്ന രൂപത്തിലാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന ശേഷമാണ് എൻ്റെ സുഹൃത്ത് മുഹമ്മദ് അലി പറയുന്നത്, അദ്ദേഹം ചെറിയൊരു അസുഖത്തെ തുടർന്ന് വീട്ടിലാണ്. ഞങ്ങളവിടെ പോയി കണ്ടു, കാര്യം ചെറിയൊരു പ്രശ്നമാണ്, എന്നാലും സർവശക്തനായ നാഥൻ ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് സുഖം പ്രാപ്തി നൽകട്ടെ. കിഴന ഉസ്താദിനെ കുറിച്ച് എനിക്ക് ധാരാളം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വൈകാരികമായ ഒരടുപ്പം, തികഞ്ഞ ആദരപൂർവം വെച്ചു പുലർത്തുന്നവരാണ് നിങ്ങൾ എന്നെനിക്കറിയാം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ദഅവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ശരിയായ മാർഗം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കൊടുത്തവരായിരുന്നു അദ്ദേഹത്തെപ്പോലുള്ള ഉലമാക്കൾ, പണ്ഡിതന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കേരളക്കരയിലെ ഇസ്ലാം വളരെ ശക്തമായ വേരോട്ടം ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. സാഹിത്യം വായിക്കാതെ വലിയ സമ്മേളനങ്ങളിലെ ഗർജനങ്ങൾ കേൾക്കാതെ സ്നേഹ സമ്പന്നമായ ജീവിതം സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത് നല്ല പെരുമാറ്റത്തിലൂടെ, നല്ല ഇടപെടലിലൂടെ, നല്ല ഇടപാടുകളിലൂടെ ഇദ്ദേഹത്തെപ്പോലുള്ള പണ്ഡിതന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് കേരളക്കരയിൽ ഇസ്ലാം വേര് പിടിച്ചു വന്നത് എന്ന ചരിത്രം നമുക്കറിയാം. മക്തും തങ്ങളുടെ ചരിത്രവും മമ്പറും തങ്ങളുടെ ചരിത്രവും അതുപോലെ തന്നെ കിഴനവരുടെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള അവർ ആ കാര്യത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. നമ്മൾ ഈ സ്മരണ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദിനി പ്രബോധനത്തിൻ്റെ ഇവർ സ്വീകരിച്ച മാർഗങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, എനിക്കിപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ചകളിലായി നവമാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രഭാഷണ വേദിയിലെ അരുതാത്ത ചില പരാമർശങ്ങളെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചു പോയത്. പ്രബോധകർക്കുണ്ടായിരിക്കേണ്ട അച്ചടക്കവും മര്യാദയും ഒതുക്കവും പ്രബോധനവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്ന് ഈ നവമാധ്യമങ്ങളിലെ അത്രയൊന്നും പക്വത വരാത്ത കുട്ടികൾ ചർച്ച ചെയ്യപ്പെടുന്ന ചില പരാമർശങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം സർവശക്തനായ നാഥൻ്റെ കലാമാണ്, സംസാരമാണ്. അതൊരു രാത്രി കൊണ്ട് ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകളിലേക്ക് സന്നിവേശിപ്പിച്ചു കൊടുത്തതല്ല, ഒരുപാട് സമയമെടുത്ത് ഓരോ വിഷയങ്ങളും നടക്കുന്ന ഘട്ടങ്ങളിൽ അതിൻ്റെ സത്യാസത്യങ്ങളെക്കുറിച്ച്, ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പഠന രീതി പോലെ സൂക്തങ്ങൾ, ആയത്തുകൾ ഇറക്കിക്കൊടുക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ
അത് സംബന്ധിച്ച വ്യാഖ്യാനം നമ്മൾ നൽകുമ്പോൾ വലിയ സൂക്ഷ്മത ആവശ്യമാണ് എന്ന് പഴയകാല പണ്ഡിതന്മാർ പറഞ്ഞിരുന്നതും ഒരു പരിധിവരെ പരിഭാഷയെ പ്രോത്സാഹിപ്പിക്കാതിരുന്നതും അതുകൊണ്ടാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവിതം അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വ്യത്യസ്ത വിഷയങ്ങളിൽ സ്വീകരിച്ച സമീപനങ്ങൾ അറിയാതെ ഒരിക്കലും തന്നെ നമുക്ക് ഖുർആൻ നിർവചിച്ചു കൊടുക്കാനോ വ്യാഖ്യാനിച്ചു കൊടുക്കാനോ കഴിയില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ വാചാലമായ പ്രസംഗങ്ങൾക്കിടയിൽ ആവേശകരമായി സദസ്സിനെ സ്വന്തം വേദിയിലേക്ക് ആകർഷിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ ഉപയോഗിക്കപ്പെടുന്ന സൂക്തങ്ങളും അതിന് നൽകുന്ന വ്യാഖ്യാനങ്ങളും സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നു എന്നുള്ളത് വർത്തമാനകാലത്തെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥാ വിശേഷമായി ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് ബഹുസ്വര സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും മതങ്ങളും രീതികളും ഒക്കെയുള്ളൊരു സമൂഹത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട, പ്രബോധനം ചെയ്തു കൊടുക്കേണ്ട രീതികളെ സംബന്ധിച്ച് ശരിയായ ബോധം അത് കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കണമെന്ന് ആലോചിക്കേണ്ട സമയമായിട്ടുണ്ടോ എന്നുപോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. നമ്മുടെ സംഘടിത ശക്തി കൊണ്ടും നമ്മുടെ നന്നായ രൂപത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടും അന്തസ്സും അഭിമാനവും സൗകര്യങ്ങളും ഒക്കെ നേടിയെടുത്ത് ഒരു സമൂഹമായി നമ്മൾ നിലനിൽക്കുമ്പോൾ രാജ്യത്ത് വരുന്ന മാറ്റങ്ങളെ, പുതിയ കാറ്റുകളെ, പുതിയ സംസാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഇനിയുള്ള ദഴവത്തും പ്രബോധനവും എന്ന് കാലം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ രീതികളിൽ ചില മാറ്റങ്ങൾ ആവശ്യമായി വരുന്നു, സമീപനങ്ങളിൽ പുനർചിന്തനങ്ങൾ വേണ്ടി വരുന്നു. അങ്ങനെയുള്ള ആലോചന നടക്കുമ്പോഴാണ് പഴയ കാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കാലത്ത് തന്നെ ദഅവത്തുമായി ദീനി പ്രബോധനവുമായി കേരളക്കരയിൽ വന്നിട്ടുള്ള മഹത്തുക്കൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഗൗരവതരമായി നമ്മുടെ മനസ്സിൽ ചർച്ചകൾ വരുന്നതും ആ ഘട്ടത്തിൽ ഇവിടെ നിങ്ങൾ ഓർക്കുന്ന കീഴനവോർ അവരെ പോലുള്ളവരുടെ പ്രബോധന രീതികൾ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ആവശ്യകത വരുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു ലക്ഷത്തിലേറെ നബിമാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ ലോകത്ത് വന്നുപോയിട്ടുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ ആളുകളുടെ പേര് മാത്രമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഖുർആനിൽ പറയാത്ത ഒരുപാട് നബിമാർ ലോകത്ത് വന്നുപോയി എന്നുള്ളത് ശരിയാണ്, ഖുർആൻ തന്നെ സമ്മതിക്കുന്നതാണ്. അതാരൊക്കെയാണ് എന്നുള്ള അന്വേഷണവും പഠനവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യ പോലെ വിശാലമായ ഒരു രാജ്യത്ത്, ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവാചകന്മാർ വന്നിട്ടില്ല എന്ന് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റില്ല. ഇവിടെ വന്നിട്ടുള്ള പ്രവാചകൻ ഏത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ചിലരൊക്കെ ആദം നബിയെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റു പല നബിമാരെ കുറിച്ചും പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ശരി, ഇന്ന് ഇപ്പോ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ അതൊരു മതമായി അറിയപ്പെടണം എന്നവര് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ചരിത്രവും പുരാണങ്ങളും വേദഗ്രന്ഥങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ അത് ഒരുപാട് മതങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതിൻ്റെ ഒരു സങ്കര സ്വഭാവമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഏകദൈവ വിശ്വാസി, തൗഹീദിൽ മാത്രം, ഏകദൈവത്തിൽ മാത്രം ഉറച്ചു വിശ്വസിക്കുന്ന ഹിന്ദു
ഉണ്ട്, അതിനടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. ബഹുദൈവത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സമൂഹമുണ്ട്, അതിനും അവരുടേതായ പുരാണങ്ങളിൽ അടിസ്ഥാനം കാണുന്നുണ്ട്. പശുവാണല്ലോ എന്ന് വലിയ പ്രശ്നം, അല്ലെങ്കിൽ ബീഫ്, അതിന്റെ പേരിൽ മനുഷ്യനെ അടക്കം അടിച്ചു കൊല്ലുന്ന കാലത്ത് ഹൈന്ദവ സമൂഹത്തിൽ പശുവിനെ അതിഥികൾക്ക് വേണ്ടി പ്രത്യേക ഭോജ്യവസ്തുവായി തലികയിൽ വെച്ചുകൊടുത്തിരുന്നു എന്നുള്ളത് കശ്മീർ പണ്ഡിറ്റുകളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് നിത്യചൈതന്യ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ എടുക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൂടി ഈ ദീനിനെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ നബി മുതൽ അവസാനത്തെ നബി വരെയുള്ള ഒരുപാട് നബിമാർ, ഖുർആനിൽ പേര് പറഞ്ഞ നബിമാർ, പേര് പറയാത്ത നബിമാർ, അങ്ങനെ ഒരുപാട് നബിമാരിലൂടെ മനുഷ്യൻ എപ്പോഴൊക്കെ അരാജകത്വത്തിലായി സത്യത്തിനും നീതിക്കും യോജിക്കാത്ത രൂപത്തിൽ പ്രവർത്തിച്ച് അച്ഛനും അമ്മയും അറിയാത്ത, ഉമ്മയും ഉപ്പയും അറിയാത്ത, ആങ്ങളെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ മൃഗതുല്യമായ ജീവിതത്തിലേക്ക് മനുഷ്യ സമൂഹം ഏതൊക്കെ ഘട്ടത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ ആ ഘട്ടത്തിലൊക്കെ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ചരിത്രം. മുഹമ്മദ് നബിയോടുകൂടി വിശുദ്ധമായ ഒരു ഗ്രന്ഥവും നബിയുടെ തിരുസുന്നത്തും നൽകി പൂർത്തിയാക്കപ്പെട്ട, മനുഷ്യ സമൂഹത്തിന് പൂർത്തിയാക്കപ്പെട്ട മതമായി ഇസ്ലാമിനെ കാണുമ്പോൾ പരിവർത്തനങ്ങളിലൂടെ പരിണാമങ്ങളിലൂടെ സമ്പൂർണമാക്കപ്പെട്ട ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരായിട്ടാണ് മുസ്ലിങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയത്തെ പോലെ തന്നെ, ഇത്തരത്തിലുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഏതിലായാലും ശരി, ആരാധനാകർമ്മങ്ങളും അനുഷ്ഠാനകർമ്മങ്ങളും കണിശമായി നിർവഹിക്കുന്നവരായി എല്ലാ മതവിശ്വാസികളും മാറുന്നു. അത് സംബന്ധിച്ച് സത്യങ്ങളെക്കുറിച്ചും ധർമ്മങ്ങളെക്കുറിച്ചും നല്ല ബോധനം നൽകുന്ന സൗകര്യമുള്ള പാഠശാലകളും കോളേജുകളും ഒക്കെ എമ്പാടുമുള്ളതായി വർത്തമാനകാലത്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ തെറ്റുകൾ ചെയ്യുന്നവരായി വരുന്നവർ, ദീനി പ്രബോധന രംഗത്ത് തിളങ്ങി നിന്നവർ പോലും തെറ്റിന്റെ വക്താക്കളായി മാറും. സുവിശേഷ പ്രസംഗം നടത്തുന്നവർ അരുതാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരായി മാറും. ചെറിയ കുട്ടികളെ അധ്യാപനം നടത്തുന്ന, ദീനി പഠനം നടത്തുന്നവരിൽ നിന്ന് പോലും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് തെറ്റുപറ്റിയത് എന്നുള്ള ആലോചന കാര്യമായി നടക്കേണ്ട ഒരു ഘട്ടത്തിലാണ് അധാർമികത തഴച്ചു വളരുന്നതിനെ സംബന്ധിച്ച് ആകുലതപ്പെടുന്ന ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രഗത്ഭനായ ബാക്കവി ആ വിഷയം നിങ്ങളോട് ദീർഘമായി സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ കൊത്തു തന്നെ കിടക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിയുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഗുണം. അറിവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് ഈ സ്നേഹബന്ധങ്ങൾ മുടങ്ങിപ്പോകുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് കാണുകയാണ്. ഇവിടെയാണ് ഓരോ സ്വഭാവത്തിലും ഓരോ പ്രവർത്തനത്തിലും എവിടെയാണ് ഇതിന് ദോഷം വരുന്ന കാര്യങ്ങൾ കയറിക്കൂടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അത് ആത്മപരിശോധന നടത്തി തിരുത്താനുള്ള മാർഗങ്ങൾ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനങ്ങളും നടത്തേണ്ട സമയമാണ് ഇത് എന്ന് ഈ സന്ദർഭം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യാതൊരു ദുരഭിമാനവും വേണ്ട, യാതൊരു സംഘടനാ ശാഠ്യവും വേണ്ട, തുറന്ന മനസ്സോടുകൂടി സമൂഹത്തിൽ പ്രതിഫലിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നു, ആർക്കതിനെ തടയാൻ കഴിയൂ എന്ന് വളരെ തുറന്ന